ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു സ്ക്വാഷാണ് തയ്യാറാക്കാനായിട്ട് പോണത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒരു സ്ക്വാഷ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് ഇനി ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മുഴുവൻ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നോക്കും, ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഉള്ളിലത്തെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുറിക്കാൻ ഇത്തിരി കഷ്ടമാണ്. ആദ്യം കത്തി വെച്ചിട്ടൊന്ന് ഉള്ളിലേക്ക് ഇതാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ള ഭാഗം പെടാതെ നമ്മൾ ഉള്ളിലത്തെ കുരു അത് മുഴുവൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ ഇത് തയ്യാറാക്കുമ്പോൾ ഒന്നില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുരുവോട് കൂടിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ 15 എണ്ണവും ഉള്ളിലത്തെ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ തന്നെ കുറേ പേരുണ്ട്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ 1 കിലോ പഞ്ചസാരയിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. പഞ്ചസാര കുറവാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ റെഡിയാക്കുകയാണ്. ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് സ്ക്വാഷ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെ അടിച്ചതാണ്. മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കുരു ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കണം എന്നൊരു നിർബന്ധമില്ല. നല്ലോണം നമ്മൾ ആ സമയത്ത് ഉള്ളിൽ നിന്ന് പൾപ്പെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ട് വിട്ട് വരും. എന്നിട്ട് നേരിട്ട് നമുക്ക് പഞ്ചസാര പാവിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ പഞ്ചസാര പാവൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പഞ്ചസാരയും മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ്, നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അതിലേക്ക് ഒഴിക്കുകയാണ്. ആ ജ്യൂസിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അത് ഒഴിച്ചിട്ട് ഇനി നല്ലോണം ഇളക്കുക. ഇതിനി നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നല്ലോണം തിളച്ചിട്ടില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലൊക്കെ ആക്കി വെക്കാം കേട്ടോ. എന്താ പറയുക, പുറത്ത് വെച്ചാലും പെട്ടെന്നൊന്നും കേട് വരില്ല, എന്നാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കുറച്ച് കാലമൊക്കെ കേടുകൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് ഇത് സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാരണ വെള്ളം, തണുത്ത വെള്ളമോ പച്ചവെള്ളമോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത്തിരി കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ അങ്ങനെ ഒരു ചെറിയ എരിവൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. നമുക്ക് കുൽക്കി സർബത്ത് പോലെ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി നാരങ്ങ വെള്ളത്തിൽ കുറച്ച് ഈ സ്ക്വാഷ് ഉപയോഗിച്ചിട്ട് കലക്കിയിട്ട് കുടിക്കാം. അപ്പോൾ ഫ്ലേവറുകളൊക്കെ നമുക്ക് മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കുറച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം തണുത്ത വെള്ളത്തിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. ഭയങ്കര നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇല ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്. അതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് നല്ലൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.